കുട്ടനാടകിച്ചാൽ ഇന്നത്തെ വിഭവം തക്കാളിയും സബോളയും വെച്ചിട്ട് വളരെ വേഗത്തിൽ ഒരൊഴിച്ച്. അപ്പൊ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളമ്പുളി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവിടെ കുതിർക്കാനിട്ട് വെക്കാം. ഇത് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-20 വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഇതൊന്ന് വഴന്ന് കിട്ടാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. ഇനിയും 2 മീഡിയം സൈസ് സബോള ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കല്ലും കൂടെ ഇട്ട് കൊടുത്ത്, ഉപ്പ് കല്ലില്ലാത്തൊരു ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഒന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകാൻ നിൽക്കണ്ട. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ വഴന്നു കഴിഞ്ഞാൽ 1 മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതേപോലെ വഴന്ന് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടിയുടെ പച്ചച്ചെറുന്ന് മാറി വരട്ടെ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ചച്ചെറുന്ന് മാറി വരട്ടെ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി, സാധാരണ ചില്ലി നിങ്ങൾ സമസമം പൊടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്ത പക്ഷം സാധാരണ മുളക് തന്നെയാണെങ്കിൽ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാവുള്ളൂ. പച്ചമുളകും ചേർത്തിട്ടുള്ളതല്ലേ. ഈ മുളക് പൊടിയിൽ പച്ചച്ചവ ഒന്ന് മാറി വരുമ്പം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളമ്പുളിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കണം. ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉള്ളവർ കുറച്ച് കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ കായപ്പൊടി മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു അല്പം കൂടെ ഒന്ന് കുറുകണം. തന്നെയല്ല ശർക്കരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ കറി ഇരുന്ന് ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കുറുകുകയും ചെയ്യും. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കാളി സവോള മാത്രം വെച്ചുള്ള അടിപൊളി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം.